ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ സാമ്പാർ ആണ്. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി സാമ്പാറിനുള്ള പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് കഴുകി വൃത്തിയാക്കിയ തുവരപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ്, പരിപ്പ് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് പരിപ്പ് വേവിച്ചെടുക്കാം. 4 ഫിസിൽ കേട്ട് കുക്കർ ഓഫ് ചെയ്ത് കുക്കറിലെ എയറെല്ലാം പോയതിന് ശേഷം നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് ഒരു സ്പൂണ് വെച്ച് നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കട്ട് ചെയ്ത് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക കട്ട് ചെയ്തത്, ചെറിയ കഷ്ണം പടവലങ്ങ കട്ട് ചെയ്തത്, മത്തൻ കട്ട് ചെയ്തത്, 4 വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത്, അമരപ്പയർ കട്ട് ചെയ്തത്, എരിവിന് ആവശ്യമായ 4 പച്ചമുളക് കട്ട് ചെയ്തത്, ചേമ്പ് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കഷ്ണങ്ങളാക്കിയത്, 20 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാവുന്നതാണ്. 1 കത്തിരിക്ക കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളമൊഴിച്ചതിന് ശേഷം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി എടുത്ത് പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാമ്പാറിന് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം. കായപ്പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്, കായം വേണമെങ്കിലും ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. സാമ്പാറിലെ പച്ചക്കറികൾ വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ വേവുന്നതിന് വേണ്ടിയിട്ട് 1 ഫിസിൽ കേട്ടാൽ മതിയാകും. 1 ഫിസിൽ കേട്ട് കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിലെ ആവിയെല്ലാം പോയിട്ട് കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാമ്പാർ താളിച്ചൊഴിക്കാം. സാമ്പാർ താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില. ഇനി ഈ താളിച്ചത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചൊഴിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറിൻ്റെ കൂടെയും ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.